بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയിച്ച മറ്റൊരു കാര്യമാണ്, അറബിയായ ഒരു മനുഷ്യൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് നടത്തുന്ന ഒരു സംസാരമുണ്ട്. ആ സംസാരത്തിൽ അദ്ദേഹം എപ്പോഴാണ് ഖിയാമത്ത് നടക്കുക എന്ന് ചോദിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല, അത് അള്ളാഹുവിനാണ് അറിയുക, എന്നാൽ ചില അടയാളങ്ങൾ നിനക്ക് അപ്പോഴത് എപ്പോഴാണ് സംഭവിക്കുക എങ്കിൽ അതിനെ പറ്റി പറഞ്ഞു തരണം, അതിൻ്റെ അടയാളങ്ങൾ അറിയണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൻ്റെ ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ കൂട്ടത്തിൽ അദ്ദേഹം ഒന്ന് പറഞ്ഞു, ളിയാത്തുൽ അമാന, അമാനത്ത് വിശ്വാസ്യത നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഈ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് എപ്പോഴാണ് എന്ന് അറബിയായ കാട്ടറബിയായ ഗ്രാമീണനായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇദാ ബുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലി ഫൻതദിരി സാഅ, കാര്യങ്ങൾ അതിൻ്റേതല്ലാത്ത അർഹതയില്ലാത്തവരിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തെ ഖിയാമത്ത് നാളിനെ നീ പ്രതീക്ഷിക്കുക എന്നുള്ളത്. നാട്ടിലൊരു കൊലപാതകം നടന്നാൽ, നാട്ടിലൊരു പ്രശ്നം നടന്നാൽ, നാട്ടിലൊരു സ്ഫോടനം നടന്നാൽ, നാട്ടിലെന്തെങ്കിലും ആക്രമണം നടന്നാൽ, അത് ചെയ്തവരിലേക്ക് ചേർക്കപ്പെടുന്നതിന് പകരം മറ്റു ചിലരിലേക്ക് ചേർക്കപ്പെടുക. അധികാരം അതിനർഹതപ്പെട്ട ചില ആളുകളുണ്ട്, ആ അർഹതപ്പെട്ടവർക്ക് അത് ലഭിക്കുന്നതിന് പകരം മറ്റു ചിലരിലേക്ക് അത് ചേർക്കപ്പെടുകയാണ്. ഇങ്ങനെ സത്യസന്ധതയാവട്ടെ, കളവാവട്ടെ, നന്മയാവട്ടെ, തിന്മയാവട്ടെ, ധർമ്മമാവട്ടെ, അധർമ്മമാവട്ടെ, നീതിയാവട്ടെ, അനീതിയാവട്ടെ, അതൊക്കെ ചേർക്കപ്പെടേണ്ടതിലേക്ക്, അതാരാണോ അതിനർഹതപ്പെട്ടത് അവരിലേക്ക് ചേർത്ത് വായിക്കുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിന് പകരം അർഹതയില്ലാത്തവരിലേക്ക് ഏത് രംഗത്താണെങ്കിലും അത് ആരോപിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അത് അവകാശപ്പെടുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾ നേരിൽ കണ്ടാൽ ഖിയാമത്ത് നാളിനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. രാഷ്ട്രീയ, സാമൂഹിക, കർമ്മ, അതുപോലെ കലാ സാഹിത്യ രംഗങ്ങളിലെല്ലാം, നമ്മൾ എല്ലാ രംഗങ്ങളിലും ഇന്ന് നമ്മുടെ നാടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ് അർഹതയില്ലാത്തവരിലേക്ക് കാര്യങ്ങൾ ചേർക്കപ്പെടുക എന്നുള്ളത്. അന്ത്യനാളിനെ നിനക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു അഅലം ബിസ്സവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.